സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയോടുള്ള വണക്കം ആചരിക്കുന്ന മാസമാണ് മെയ് മാസം. നിരവധി വിശേഷങ്ങളാൽ കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയെ ആദരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ വിശേഷണങ്ങളിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ് വ്യാകുല മാതാവ് എന്ന വിശേഷണം. എല്ലാ വർഷവും സെപ്റ്റംബർ 15 വ്യാകുലമാതാവിന്റെ തിരുനാളായി കത്തോലിക്ക സഭ ആചരിച്ചു പോരുന്നു. പരിശുദ്ധ അമ്മയെ വ്യാകുലമാതാവെന്ന് വിശേഷിപ്പിക്കുന്നത് അമ്മ തന്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച 7 വ്യാകുലാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. കത്തോലിക്ക സഭയിലെ മരിയൻ മണക്കത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് ഈ 7 വ്യാകുലങ്ങൾ. ഹൃദയത്തിൽ 7 വാളുകൾ തഹച്ച നിലയിൽ പലപ്പോഴും നാം കണ്ടിട്ടുള്ളതും ഭക്തിയാദരങ്ങളോടെ വണങ്ങുകയും ചെയ്യുന്നതുമായ പരിശുദ്ധ അമ്മയുടെ ചിത്രം ഈ 7 വ്യാകുലങ്ങളെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വ്യാകുലാനുഭവങ്ങൾക്ക് കാരണമായ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1. ശിമയോന്റെ പ്രവചനം. 2. ഈജിപ്തിലേക്കുള്ള പലായനം. 3. ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ഉണ്ണീശോയെ കാണാതായ സംഭവം. 4. കുരിശിയാത്രയിൽ യേശുവിനെ കണ്ടുമുട്ടുന്ന മറിയം. 5. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത്. 6. കുരിശിൽ നിന്ന് താഴെയിറക്കി യേശുവിനെ മറിയത്തിന്റെ മടിയിൽ കിടത്തിയ സംഭവം. 7. യേശുവിന്റെ സംസ്കാരം. ജീവിതത്തിൽ കടന്നുപോയ സങ്കടങ്ങളുടെ ഈ പരമ്പരയിലും പതറാതെ നിന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ആത്മീയ മാതാവാണ്. എല്ലായ്പ്പോഴും നമ്മുടെ സങ്കടങ്ങളിൽ മക്കളായ നമ്മളെ മനസ്സിലാക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലെ നമ്മുടെ അമ്മ. ആ അമ്മയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ധൈര്യത്തോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ അഭിമുഖീകരിക്കാം. പരിശുദ്ധ അമ്മയോടുള്ള വണക്കം ആചരിക്കുന്ന ഈ മെയ് മാസത്തിൽ നമുക്കും അമ്മയോട് ചേർന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. വ്യാകുല മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആവേ മരിയ.